Hey, what's up? It's me, IrfanMonu'Zz. Welcome back to my channel, Passions on Guys. Pudhiru video like kala avarkum swagatham. Appo onnatha topic endanu vechu kanyal endukondu onnara maasam njan video cheyidilla adu pole thanne എൻ്റെ യൂട്യൂബ് റവന്യൂ എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്രത്തോളം ക്യാഷ് കിട്ടുന്നുണ്ടെന്നും കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോവാണ്. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കണ്ടൻറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു കാര്യം, ഞാൻ ഈ പറയുന്ന കാര്യം എൻ്റെ വീട്ടിൽ ആർക്കും അറിയില്ല. അതായത് എൻ്റെ ഉമ്മാക്ക് ഉപ്പാക്ക് പിന്നെ ഫ്രണ്ട്സിനറിയോ, നമ്മുടെ ഫ്രണ്ട്സിനോ ആർക്കും ഒരാളേക്ക് ഞാൻ ഇന്നേ വരെ റിവീൽ ചെയ്യാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. ഞാൻ എന്തുകൊണ്ട് ഒരു ഒന്നര മാസത്തോളം വീഡിയോ ചെയ്തില്ല എന്നുള്ള ഒരു കാരണം. ഓക്കെ, അപ്പം ഇനി ഒട്ടും സമയം കണ്ട, ലെറ്റ്സ് റോൾ ദ വീഡിയോ ഗൈസ്. അപ്പം നമുക്ക് ആദ്യം എന്തുകൊണ്ട് ഒന്നര മാസത്തോളം ഞാൻ വീഡിയോ ചെയ്തില്ല, ജസ്റ്റ് അതൊന്നും നമുക്ക് നോക്കാം. അങ്ങനെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമായിട്ടാണ് പെയ്ഡ് പ്രൊമോഷൻ കിട്ടുന്നത്. പ്രൊമോഷൻസ് കുറേ കിട്ടിയിട്ടുണ്ട്, പക്ഷേ യൂട്യൂബ് എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എനിക്ക് പെയ്ഡ് പ്രൊമോഷൻ കിട്ടിയത് ഫസ്റ്റ് ടൈമായിട്ടാണ്. ഫസ്റ്റ് ടൈം, അതായത് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ടൈമായിട്ടാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ആ ഒരു വീഡിയോ, അങ്ങനെ എനിക്കൊരു പ്രൊമോഷൻ കിട്ടി. ആ ഒരു പ്രൊമോഷൻ്റെ വീഡിയോ ഞാൻ എൻ്റെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തും ചെയ്തു. ഗൈസ്, അവരിന്ന് ക്യാഷ് വാങ്ങി ഞാൻ അപ്ലോഡ് ചെയ്തും ചെയ്തു. പക്ഷേ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ അവരോട് പറഞ്ഞു, അവരെന്നോട് ചോദിച്ചിരുന്നു ഏകദേശം എത്ര വ്യൂസ് കിട്ടും എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഒരു 1K വ്യൂസ്, 1000 വ്യൂസ് എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞിരുന്നു. ബട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസമായിട്ടും ഒരു 300-500 ആ ഒരു റേഞ്ചിലാണ് വ്യൂസ് നിന്നത്. അവിടെ ഒരു എനിക്ക് തോന്നുന്നത് ഒരു 300-something വ്യൂവേഴ്സ് വന്നിട്ട് അവിടെ സ്റ്റോപ്പായി. പിന്നെ അത് വീഡിയോ വരുന്നില്ല. യൂട്യൂബിൻ്റെ കാര്യമാണ്, പല സമയത്തും എങ്ങോട്ടും ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം. അത് യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം. പക്ഷേ എന്നിരുന്നാലും ഞാൻ അവർക്കൊരു വാക്ക് കൊടുത്തിരുന്നു, ഒരു 1000 വ്യൂസ്, ജസ്റ്റ് 1000 വ്യൂസ്. കാരണം അങ്ങനത്തെ ഒരു നല്ല ടോപ്പിക്കാണ്. സാധാരണ ഒരു വീഡിയോ എടുക്കുന്നില്ലാതെ കുറച്ചും കൂടി എഫേർട്ടായിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ആ ഒരു വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നതിൻ്റെ മൂന്നാമത്തെ വീഡിയോ, മുമ്പുള്ള മൂന്നാമത്തെ വീഡിയോ. അതായത് ഇതിൻ്റെ മുന്നേ നിങ്ങൾക്കൊരു ലൈവ് കാണാം, അതിൻ്റെ ശേഷം നിങ്ങൾക്ക് നമ്മളുടെ 4K സെലിബ്രേഷൻ വീഡിയോ കാണാം. ഒരു ചിക്കൻ ചുടൽ പരിപാടി ഞാൻ അവിടെ നടത്തിയിരുന്നു, ഒരു ആങ്കർ ചിക്കൻ. ജസ്റ്റ് ഒന്ന് അവിടെ പോയി കാണാൻ, നമ്മുടെ പേജ് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. അല്ല അതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിൻ്റെ നേരെ മുമ്പത്തുള്ള വീഡിയോ, അതായത് ആപ്പിൾ സ്റ്റോറിൻ്റെ വീഡിയോ, ഈ ഒരു വീഡിയോ ആയിരുന്നു ഞാൻ ചെയ്തിരുന്നത്. പ്രൊമോഷൻ, അത് ഇങ്ങോട്ട് വന്ന പ്രൊമോഷനാണ്. ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണിനെ ജസ്റ്റ് ലാമിനേഷൻ ചെയ്യാൻ പോയ സമയത്ത് ജസ്റ്റ് അവരെന്നോട് ചോദിച്ചതാണ്. അപ്പോൾ ജസ്റ്റ് യാ നമ്മൾ ചെയ്യാലോ എന്ന് പറഞ്ഞു. എത്ര വ്യൂവേഴ്സൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു ഏകദേശം. അത് ഞാൻ പറഞ്ഞു ഒരു 1000 കിട്ടും എന്നൊക്കെ പറഞ്ഞു. സാധാരണ ഇങ്ങനത്തെ വീഡിയോസ് എഫേർട്ടുള്ള നല്ല നല്ല ടോപ്പിക് കണ്ടൻറ്റിനൊക്കെ എനിക്ക് അത്യാവശ്യം അതായത് ഞാൻ വിചാരിച്ചിട്ടുള്ള നല്ല കണ്ടൻസിനൊക്കെ എനിക്ക് അത്യാവശ്യം ഒരു 10K ആ ഒരു ലെവലിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1K എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്ത് സംഭവിച്ചു വെച്ചാൽ, യൂട്യൂബ് നമ്മളെ ചതിച്ച് നമ്മൾ നേരെ ഡൗൺ ആയി ആ ഒരു വീഡിയോ ചുരുക്കി പറഞ്ഞാൽ. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്താ സംഭവിച്ചത്, പക്ഷേ എനിക്ക് എന്നോട് തന്നെ ഒരുമാതിരി ഇത് തോന്നി. കാരണം അവരിരുന്ന് ക്യാഷ് വാങ്ങിയതിന് ശേഷമാണ് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തത്, ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. എന്നിട്ട് ആ ഒരു റീച്ച് കിട്ടിയില്ല, ഞാൻ വിചാരിച്ചിട്ടുള്ള റീച്ച് പോലും കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ അവരുടെ മുഖത്തോട്ട് എങ്ങനെ നോക്കും, എങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ആ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് കാരണത്താലും, അതേപോലെ തന്നെ അതോടെ എനിക്ക് യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ വീഡിയോസ് ചെയ്യാൻ ചെറിയൊരു മടി കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഈ ഒരു വീഡിയോ ചെയ്യാത്തതിൻ്റെ സമയത്ത് എക്സ്പെഷ്യലി ഫ്രണ്ട്സൊക്കെ ചോദിച്ചിരുന്നു വീഡിയോസൊന്നും ഇല്ല ചോദിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ പറയും മൂടില്ല പറയും. ഉമ്മ ചോദിച്ചിരുന്നു മൂടില്ല പറയും, ഒന്നുമില്ല, ഒരു ഇതില്ല, ടോപ്പിക് ഇല്ല, കണ്ടൻറ് ഇല്ല, ഓരോ തരികിട പറഞ്ഞിട്ടും ഞാൻ ഒഴിയാണ് ചെയ്തത്. എനിവേ, ഈ ഒരു കാര്യം ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുള്ള കാരണം തന്നെ ഞാൻ ഇന്നേ വരെ ഒരാളോടും റിവീൽ ചെയ്തിട്ടില്ല. ഒരാളോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാതിരുന്നത് എന്നുള്ള ആ ഒരു കാരണം ഒറ്റരാളോട് ഞാൻ റിവീൽ ചെയ്തിട്ടില്ല. ഇന്നിപ്പോൾ എല്ലാവരും മുമ്പിൽ എൻ്റെ ഉമ്മ വരെ ചിലപ്പോൾ ഈ ഒരു യൂട്യൂബിൽ വന്നതിന് ശേഷമായിരിക്കും കാണുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ചോക്കാം. കാരണം അത്രയ്ക്ക് സങ്കടം, അത്രയ്ക്ക് മനസ്സ് നല്ല രീതിയിൽ നിന്ന് ഹേർട്ടായിരുന്നു. എനിവേ, ഇപ്പോൾ എങ്ങനെ ഇതിന് റിക്കവറി ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ല, ഒന്ന് നമുക്ക് മോണിറ്റേഷൻ എന്നുള്ള സംഭവം, യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടാനുള്ള മോണിറ്റേഷൻ എനേബിളായി. അതിൻ്റെ പുറമെ നമുക്ക് ഇത് എന്താ പറയുക,
4K എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാം, അതായത് 4000 ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു ഫാമിലിയുമായി. അപ്പോൾ ജസ്റ്റ് ഞാൻ തിങ്ക് ചെയ്തു, ഇത്രയും ആയി യൂട്യൂബ്, ഇത്രയായി ഇനിയിപ്പോൾ നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്ക് ചിലപ്പോൾ ഒരു മൈനസ് പോയിന്റ് ആയിരിക്കും എൻ്റെ ലൈഫിൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചു ചെയ്യാം, ഒരു ദിവസം വൺ ഡേ നമുക്കൊരു വിജയം ഉണ്ടാവും എന്ന് പറയണ പോലെ ജസ്റ്റ് ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ വീഡിയോക്ക് വന്നത്. പിന്നെ പുറമെ നമ്മൾ ഇനി എടുക്കുന്ന വീഡിയോസിന് നമുക്ക് ക്യാഷും കിട്ടും, അതായത് നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ കാണാം എൻ്റെ വീഡിയോയിൽ ആഡ്, അപ്പോൾ നമ്മുടെ വീഡിയോസിൽ എല്ലാത്തിലും ആഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വീഡിയോസ് ചെയ്ത് തുടങ്ങിയത് ആ ഒരു ഡൗൺ ആയ സമയത്ത് നിന്ന്. ഇപ്പോൾ അൽഹംദുലില്ല ആ ഒരു വീഡിയോ ചെറുങ്ങനെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുണ്ട്, അതായത് വണക്കി എത്തിയിട്ടില്ല, പക്ഷേ വണക്കി എത്താനായിട്ട് 900 സംതിങ് വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് കാണുക, ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ, ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഓക്കെ. ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ പെയ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജസ്റ്റ് കഴിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോയി കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു വീഡിയോൻ്റെ അടിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഓക്കെ. എനിവേ നമുക്ക് നെക്സ്റ്റ് കണ്ടൻറ്റിലോട്ട് കടക്കാം, അതായത് എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്ര ഏണിങ്സ് കിട്ടി. അത് എല്ലാവർക്കും ഒരു ഡൗട്ടാണ്, എൻ്റെ ഫ്രണ്ട്സ് ആവട്ടെ അല്ലെങ്കിൽ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആവട്ടെ, ഇവരൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടില്ല തുടങ്ങി. കാരണം യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം ഇപ്പോൾ അടുത്ത്, അത് 2 മുന്നേ ഓഫായിട്ട് നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്, അതായത് നമ്മുടെ ഈ ഒരു മലയാളീസിൻ്റെ അടിയിൽ ഓവറായിട്ടൊന്നും എല്ലാവർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ 3 മുമ്പ്, ഓക്കെ, ഇപ്പോൾ 3 എല്ലാവർക്കും അറിയാം യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്ന എല്ലാവർക്കും ക്യാഷ് കിട്ടുന്നുണ്ടെന്ന്. പക്ഷേ നമുക്ക് യൂട്യൂബ്, ചില ആൾക്കാർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്, നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് കിട്ടണമെന്നുണ്ടെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ 4,000 വാച്ച് അവറും നമുക്ക് കംപ്ലീറ്റ് ആവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു വ്യൂസ്, അതായത് നമുക്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് കയറുള്ളൂ. അങ്ങനെ എൻ്റെ ചാനലിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കൊണ്ട് തന്നെ 1K സബ്സ്ക്രൈബേഴ്സായും, 4,000 വാച്ച് അവർ, 9 കൊണ്ട് 1K സബ്സ്ക്രൈബേഴ്സായി. അതായത് ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് ഇട്ടിട്ടില്ലായിരുന്നു തുടങ്ങിയ സമയത്ത്, ആ തുടങ്ങിയ സമയത്ത് കുറച്ചിട്ടിട്ട് പിന്നെ കുറച്ച് ഗ്യാപ്പ് വന്നിരുന്നു. കാരണം 10th ആയതുകൊണ്ട് തന്നെ ആ ഒരു സംഭവം കൊണ്ട്, അതായത് 10th ക്ലാസ്സല്ല, അപ്പോൾ ജസ്റ്റ് എക്സാം കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ വല്ലാതെ വീഡിയോസ് ചെയ്യാറില്ല, ഇടയ്ക്കിടയ്ക്ക് ഒരു ചിലപ്പോൾ 1 ഒരു വീഡിയോ അങ്ങനെ ഇട്ടിട്ടായിരുന്നു പോയിരുന്നത്. പിന്നെ 10th കഴിഞ്ഞതിന് ശേഷം നല്ല രീതിയിൽ നിന്ന് ആക്റ്റീവായ സമയത്ത് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പെടാമെന്ന് പറഞ്ഞ് അൽഹംദുലില്ല മാഷാല്ല കേരള തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ എന്താ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 1K സെറ്റായി. 1K കഴിഞ്ഞ ശേഷം കുറച്ച് ടൈം പിടിച്ചു 4,000 വാച്ച് അവർ കംപ്ലീറ്റ് ആകാൻ വേണ്ടി. കാരണം നമ്മൾ ടെക്നോളജി ഫോക്കസ്ഡ് ആയിട്ടുള്ള വീഡിയോസാണ് അധികം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പല വീഡിയോസിലും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കില്ല, എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുന്ന വീഡിയോസ് മാത്രമേ വാച്ച് അവറായിട്ട് കണക്ക് കൂട്ടുള്ളൂ, അതായത് എത്ര മിനിറ്റ് നിന്നു. അങ്ങനെ ഏതായാലും നമുക്ക് 4,000 വാച്ച് അവറായി. മോണിറ്റേഷൻ ചടപ്പെടാമെന്ന് പറഞ്ഞിട്ട് അൽഹംദുലില്ല എനേബിളായി. നമ്മളിപ്പോൾ ഈ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിലൂടെ ആയിരിക്കുന്നു, കാരണം നമുക്ക് ID വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് ഇപ്പം മോണിറ്റേഷൻ എനേബിളായി. പിന്നെ എനിക്ക് ക്യാഷ് കിട്ടിയോ, അതാണ് എല്ലാവരുടെ ഒരു ഡൗട്ട് അല്ലേ. എത്ര ക്യാഷ് കിട്ടി 4K സബ്സ്ക്രൈബേഴ്സും 3K സബ്സ്ക്രൈബേഴ്സൊക്കെ ആയ സമയത്ത് ഫ്രണ്ട്സിൻ്റെ ഓരോ ചോദ്യം, ചിലവ് കാട്ടട, ക്യാഷ് കിട്ടുന്നത് തുടങ്ങിയില്ല എന്നുള്ള ചിലവ് കാട്ടട എന്നുള്ളൊരു സംശയം. അപ്പോൾ ഞാൻ സത്യം പറയാലോ, സിൻസിയറായിട്ട് പറയാലോ, എനിക്ക് ഈ ഒരു യൂട്യൂബ് എന്നുള്ളൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് 5 ക്യാഷ് ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും വിചാരിച്ചിട്ടുണ്ട്, നിങ്ങളെപ്പോലെ തന്നെ ആയിരുന്നു ഞാനും വിചാരിച്ചിട്ടുണ്ട്, 1K സബ്സ്ക്രൈബേഴ്സും 4,000 വാച്ച് അവറും ആയി കഴിഞ്ഞാൽ ചടപ്പെടാവുന്ന ക്യാഷ് ആൾ നമ്മളെ തേടി ഇങ്ങോട്ട് വരും. പക്ഷേ അങ്ങനെയൊന്നുമല്ല നമ്മുടെ യൂട്യൂബിൽ. നമുക്ക് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട്, ആ ഒരു അക്കൗണ്ടിലേക്കാണ് ആദ്യം ക്യാഷ് കയറുക. ആ ഒരു അക്കൗണ്ടിൽ ക്യാഷ് എത്തിക്കഴിഞ്ഞാൽ, അതായത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് നേരെ ഗൂഗിൾ അക്കൗണ്ടിലേക്കാണ് എത്തുക. ഗൂഗിൾ അക്കൗണ്ടിൽ എത്തിയതിന് ശേഷം നമ്മൾ ആ ഒരു ക്യാഷാണ് നമ്മുടെ ബാങ്കിലേക്ക് എത്തുന്നത്. കാരണം നമ്മൾ അവിടെയാണ് നമ്മുടെ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ, എന്നിട്ട് അവിടുത്തെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുക ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിലത്തെ ക്യാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിൽ $100 ആവണം, എന്നാൽ മാത്രമേ ഓട്ടോമാറ്റിക്കലായിട്ട് വിഡ്രോ ആവുള്ളൂ. അങ്ങനെ ഒരു ഇഷ്യൂ കൂടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇതിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ടിലാണ് കുറച്ച് ക്യാഷ് വന്ന് കിടക്കുന്നത്. അതായത് ഓവർ ക്യാഷും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, $21. അതിന് $100 ആവുന്ന സമയത്താണ് എൻ്റെ ക്യാഷ് മറ്റേ ഇതിലേക്ക് എത്തുക. ഓക്കെ, മനസ്സിലായില്ല, അതായത് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തുക. അങ്ങനെയാണ് നമുക്ക് യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടുന്നത്.
എനിവേ ഇത്രയൊക്കെ ഉള്ളതൊരു വീഡിയോ. അപ്പോൾ എൻ്റെ ഇൻകം അതേപോലെ തന്നെ എന്തുകൊണ്ട് ഒന്നര മാസത്തോളം വീഡിയോ ചെയ്തില്ല എന്നുള്ള ജസ്റ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എനിവേ ഇത്രയൊക്കെ ഉള്ളതൊരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൺ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. സീസൺ കുറേ കാലത്തിന് വീഡിയോ ചെയ്തിട്ട് എന്തറിയില്ല, ഒരു മനസ്സിലൊക്കെ ഒരു ഇടങ്ങാറ് പഴയ പോലെ ഒന്നും പറയാനും കിട്ടുന്നില്ല. അതേപോലെ തന്നെ എന്തൊക്കെ ഒരു മിസ്സിങ്ങുള്ള പോലെ തോന്നുന്നു. എനിക്ക് അടുത്തിട്ട് എടുക്കണം.